അപകീർത്തി കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിട്ടും ഷാജൻ സ്കറിയെ പിടികൂടാൻ കഴിയാതെ പോലീസ്. തിരുവനന്തപുരത്ത് ഉൾപ്പെടെ ഷാജന് വേണ്ടി കൊച്ചി പോലീസ് അന്വേഷണം നടത്തുകയാണ്. ഷാജന്റെ തിരുവനന്തപുരത്തെ ഓഫീസിലുള്ള മുഴുവൻ കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും പോലീസ് പിടിച്ചെടുത്തു. ഷാജൻ സ്കറിയെ ഉടൻ പിടികൂടുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. പക്ഷേ ഷാജനെ ഇതുവരെയും പോലീസിന് കണ്ടെത്താനായില്ല. ഓഫീസുകളിലും ജീവനക്കാരുടെ വീടുകളിലും ഇന്നലെ വ്യാപക പരിശോധന നടത്തി. തിരുവനന്തപുരത്തെ പരിശോധന ഇന്നലെ രാത്രി വൈകിയും നീണ്ടു. കമ്പ്യൂട്ടറുകൾ, ലാപ്ടോപ്പുകൾ, ഹാർഡ് ഡിസ്കുകൾ ഉൾപ്പെടെ മുഴുവൻ സാധനങ്ങളും പോലീസ് പിടിച്ചെടുത്തു. ഷാജനായി കൊച്ചിയിൽ നിന്നുള്ള സംഘം തിരുവനന്തപുരത്ത് തുടരുകയാണ്. കൊച്ചിയിലെ ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ ജീവനക്കാരുടെ ലാപ്ടോപ്പും മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തിരുന്നു. കൊല്ലത്തും കരുനാഗപ്പള്ളിയിലും ചില ജീവനക്കാരുടെ വീടുകൾ കേന്ദ്രീകരിച്ചും ഷാജനായി അന്വേഷണം നടക്കുന്നുണ്ട്. ഷാജൻ ബന്ധപ്പെടുന്നില്ലെന്ന ജീവനക്കാരുടെ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. പി വി ശ്രീനിജൻ എം എൽ എ നൽകിയ അപകീർത്തി കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് പോലീസ് തിരക്കിട്ട് അന്വേഷണം ആരംഭിച്ചത്. സുപ്രീംകോടതി ഷാജന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും മുൻപ് അറസ്റ്റിലേക്ക് കടക്കാനാണ് പോലീസ് നീക്കം. 24 തിരുവനന്തപുരം.